ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫർസിസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡെസേർട്ടാണ്, നവാബി ഷെമായി. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂവും റൈസിൻസും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവില് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 250 ഗ്രാം സേമിയയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല നേരിയ ചെറുതായിട്ട് ഉള്ള സേമിയ, നമുക്ക് വലുതാണെങ്കിൽ നന്നായി ഒടിച്ചെടുത്താലും മതിയാവും. ഇത് ഫ്രൈ ചെയ്തതാണ്, എന്നാലും നമ്മൾ ഫ്രൈ ചെയ്താതായാലും ഫ്രൈ ചെയ്യാത്തതാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബട്ടറിൽ കിടന്ന് സേമിയ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് പാൽപ്പൊടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 500 ml പാലെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി പാലിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഹോം മെയ്ഡ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അത് പാലിൽ ഒന്ന് കട്ട കെട്ടാണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മളുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പാലിലേക്ക് ചേർത്തതിന് ശേഷം ഇത് പാല് പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ നമ്മൾ ഒന്ന് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ പാല് കുറുകി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ബൗളാണ്. നമുക്ക് ഏത് ബൗൾ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, സ്റ്റീലിൻ്റെയോ വേറെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് നമ്മളുടെ 1 ലെയർ സേമിയയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളുടെ ഫില്ലിംഗ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോട് തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. നന്നായി ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ സേമിയയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്.
ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കാഷ്യൂവും റൈസിൻസും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. സൈഡെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് തണുപ്പ് വേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയ നവാബി ഷെമായി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.